ആണ് എല്ലാവരും. വിപണികളിലെല്ലാം മുത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ്. വിവിധ ജില്ലകളിൽ നിന്നും ഓണവിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. കോഴിക്കോട് നിന്ന് റിയാസ്, തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ, കൊച്ചിയിൽ നിന്ന് എബി ജോൺ തോമസ് എന്നിവരാണ് നമുക്കൊപ്പം ഈ ഒരു ഉത്രാടപ്പാച്ചിലിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി ചേരുന്നത്. എല്ലാവരും ഒരു വിപണിയിൽ അല്ലെങ്കിൽ ഈ ഒരു പാച്ചിലിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുകയാണ് പല ഭാഗത്തും, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു വിപണിയുടെ കാഴ്ചകൾ അല്ലെങ്കിൽ ആ ഒരു വിൽപ്പനയെല്ലാം നടക്കുന്നിടത്തെല്ലാം ആ കാഴ്ചകളെല്ലാം കാണുന്നുണ്ട്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോവാം, തലസ്ഥാന നഗരത്തിലേക്ക് പോവാം. വിഷ്ണു, ഇപ്പോൾ എനിക്ക് തോന്നുന്നു തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലായിരിക്കും ഈ ഒരു ഉത്രാടപ്പാച്ചിലൊരു പൂർണ്ണ രൂപത്തിൽ എത്തുക എന്നുള്ളത്. അതിൻ്റെയൊക്കെ ഒരു കാഴ്ചയെല്ലാം ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എങ്ങനെ എങ്ങനെ പുരോഗമിക്കുന്നു ഈ പാച്ചിലെല്ലാം, എങ്ങനെ പുരോഗമിക്കുന്നു? കാളിദാസൻ, തീർച്ചയായിട്ടും കാളിദാസൻ പറയും പോലെ തന്നെയാണ്. തെക്ക് നിന്ന് തിരുവനന്തപുരത്ത് ഈ ഓണാഘോഷങ്ങൾ വലിയ രീതിയിൽ തന്നെയാണ് ആഘോഷിക്കപ്പെടുന്നത്. വിഷുവൊക്കെ പലയിടത്തും ആഘോഷിക്കുമ്പോഴും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്ന് ഓണാഘോഷം തന്നെയാണ്. ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുമ്പോൾ തന്നെ വർഷങ്ങളെ കേൾക്കുന്നതാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, വലിയ തിരക്കാണ്, എന്ത് ബുദ്ധിമുട്ടാണ് ഈ പുറത്തേക്ക് ഇറങ്ങുന്നത് നടക്കുമ്പോഴുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ അത് ആ സ്ഥിതിക്കൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. അതായത് ഈ തിരുവോണത്തിന് മുൻപുള്ള ഈ ദിവസം വലിയ തിരക്കില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സാധാരണഗതിയിൽ ഈ ഇപ്പോൾ പിന്നിലെ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന ഈ സ്ഥലത്ത് സാധാരണഗതിയിൽ കാണുന്ന തിരക്കല്ല ഇത്. എപ്പോഴും പതിവായുള്ള ഓരോ ദിവസങ്ങളിലും കാണുന്ന തിരക്കിന്റെ ഒരു ഭാഗം മാത്രമാണ്. ആ ഒരു സാധാരണ ഓണത്തിന്റെ ഒരു ഓളത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. സാധനങ്ങൾ വാങ്ങി ആളുകൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഓരോരുത്തരും അത്രത്തോളം വലിയ രീതിയിലേക്ക് സന്തോഷത്തോടെ മടങ്ങുന്നുണ്ട്. പക്ഷേ തിരക്ക് എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ വ്യാപാരികളൊക്കെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്, പക്ഷേ വിലക്കുറവാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പക്ഷെ വില കൂടുതലുണ്ടെന്ന ആളുകളും, അത്തരത്തിലുള്ള ഒരു അനുഭവമൊക്കെയാണ്. വില അത്യാവശ്യം നല്ല റേറ്റാണ്. നമ്മളവിടെ ഹോൾസെയില് കഴിഞ്ഞിട്ട് റീറ്റെയിൽ ചെയ്യണേണ്. അപ്പം നല്ല റേറ്റ് കുറച്ചാ കൊടുക്കണേ. ആള് കുറവാണ്, നല്ല രീതി കുറവാണ്. ഇവിടെ റോഡൊക്കെ പൊളിച്ചിട്ടിരിക്കണോണ്ട് അതും ഒരു പ്രശ്നമാണ്. തീർക്കും, തീർക്കണം, തീർത്താലേ പോവാൻ പറ്റൂ. നാളെ ഇല്ല, നാളെ ഇല്ല. കുറവാണ്, അല്ല സാധാരണ നല്ല തിരക്കായിരിക്കും, ഇപ്പൊ നല്ല കുറവാണ് തിരക്ക്. അങ്ങനല്ല, എന്നാലും അത് വെച്ച് നോക്കുമ്പോ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. തീർച്ചയായിട്ടും കാളിദാസൻ, ഇപ്പോൾ നമ്മള് വ്യാപാരികളിൽ നിന്ന് കേൾക്കുമ്പോൾ പറയുന്നത് ഓരോ സമയത്തും ഓണത്തിലുള്ള ആ ഒരു തിരക്കിന്റെ ഒരു ഭാഗമായിട്ട് ഒന്നും കണക്കാക്കാൻ പറ്റുന്നില്ല. ഈ തിരക്കൊക്കെ വലിയ രീതിയില ഒരു തിരക്കാണെന്ന് അനുഭവിക്കുന്നില്ല. പക്ഷെ വാങ്ങുന്നവരോട് ചോദിക്കാം. വലിയ കുഴപ്പമില്ല, ന്യായമായിട്ടുള്ള കുറച്ച് വാങ്ങിക്കൊണ്ടിരുന്നു. അപ്പോ ഇവിടെ എത്തുന്ന ആളുകൾക്കും വലിയ വിലക്കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. ചില ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസവും ഉണ്ട്. നേരത്തെ ഒക്കെ നമ്മള് സംസാരിച്ചപ്പോഴെല്ലാം അഭിപ്രായ വ്യത്യാസം ചാനലിനെ കാണുമ്പോൾ തന്നെ മാറിപ്പോകുന്നവരും ഉണ്ട്. ഏതായാലും ഓണാഘോഷത്തിന്റെ ഒരു നിറവിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആളുകളൊക്കെ തിരക്കിലാണ്, അവരുടെ ഓരോ കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങളാണ്. സാധാരണ ഓണത്തിന്റെ ഒരു ഓളം സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാലുണ്ട്, അത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിലുള്ള പോലെ ഒരു തിരക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പച്ചക്കറി കടകളിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ആൾക്കൂട്ടം കാണാൻ സാധിക്കുന്നത്. പൂക്കടകളിൽ വളരെ കുറവാണ്. പലവ്യഞ്ജന കടകളിലേക്ക് നോക്കുമ്പോഴും അവിടെയും കുറവാണ്. കുറെയൊക്കെ ആളുകൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വാങ്ങിവെച്ചു എന്നുള്ള ഒക്കെ അറിയുന്ന വിവരം. പിന്നെ അതുപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ വിറ്റുപോകുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. പൂക്കളം ഒരുക്കുന്നതൊക്കെ ഒരു ഈ ഒരു നാട്ടിലെ തിരക്കിനിടയിലെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പം തീർന്നതുണ്ട്, അത് നോക്കി ഇറങ്ങിയതാ. ഇല്ല, വാങ്ങാൻ തുടങ്ങിയിട്ടേ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കാളിദാസൻ ഈ പറയുന്ന പോലെ തന്നെ ആളുകളൊക്കെ വന്നു പോകുന്നുണ്ട്, പക്ഷേ തിരക്ക് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. വില കൂടുതൽ ഒന്നും വലിയ പറയാനായിട്ടില്ല, ചെറിയ രീതിയിലുള്ള ഒരു വില മാത്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളേക്കാളും അല്പം കൂടുതലുണ്ട് എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുന്നത്. അല്ലാതെ അമിതമായ ഒരു തീ വില എന്നൊന്നും പറയാൻ പറ്റില്ല. സാധാരണ എല്ലാ ഓണക്കാലത്തും പച്ചക്കറികൾക്ക് തീ വില ഉണ്ടാകുന്നുണ്ട്, പക്ഷെ ഇപ്പൊ അത്രത്തോളം എത്തിയിട്ടില്ല. എന്നാലും ആവശ്യക്കാർ കുറയുന്നു എന്ന് പറയുന്നത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാണ്. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാലും ഓണം ഓണത്തിന്റെ രീതിയിൽ തന്നെ തുടരും. ഓരോ ദിവസങ്ങളെ പോലെ തന്നെയാണ്, നാളെയും തിരുവോണമാണ്. എല്ലാ വർഷങ്ങളെ പോലെയും എല്ലാവരും ആഘോഷിക്കും. പക്ഷേ ഈ കച്ചവട മേഖലകളിൽ ഇത്തിരി തിരക്ക് കുറഞ്ഞു എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുന്നത്.
വിഷ്ണു, ഇപ്പോൾ വിഷ്ണു പ്രേക്ഷകരിലേക്കൊക്കെ അല്ലെങ്കിൽ ജനങ്ങളിലേക്കൊക്കെ തന്നെ പോകുമ്പോൾ തന്നെ അവർ ഈ ഒരു ഓണത്തിൻ്റെ ഈ ഒരു വിപണിയിൽ ലയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലാണ്. നമുക്ക് പ്രതികരണം തന്നേക്കാൾ ഉപരി നാളത്തേക്കുള്ള ഓണം, ഓണത്തിനായുള്ള ഒരു തയ്യാറെടുപ്പാണ്. അതിനുശേഷം മതി മറ്റ് പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് എന്തായാലും അങ്ങോട്ടെല്ലാം പോകുന്നത്. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ മെല്ലെ മധ്യ കേരളത്തിലേക്കൊന്ന് പോയി വരാം. കൊച്ചിയിൽ നിന്നും എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, ഒരു കാര്യം ഇപ്പം ഞാൻ നേരത്തെ വിഷ്ണുവിനോടും സൂചിപ്പിച്ചു, അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തിരുവനന്തപുരത്തുള്ള ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ പഴവങ്ങാടി ഭാഗത്ത് ഈ ഉത്രാടപ്പാച്ചിലുള്ള സമയത്ത് അല്ലെങ്കിൽ ഉത്രാടത്തിൻ്റെ ആ ഒരു ദിവസം നമുക്ക് വെറുതെ ഒന്ന് അവിടെ നിന്ന് കൊടുത്താൽ മതി, ഈ ഒരു ജനത്തിൻ്റെ കൂടെ ഒപ്പം പോകാൻ സാധിക്കും എന്നുള്ള തരത്തിലാണ് അവിടുത്തെ തിരക്കൊക്കെ. ഈ മധ്യ കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചി നമ്മുടെ ഒരു മെട്രോ സിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ഇവിടുത്തെ പാച്ചിൽ എങ്ങനെയുണ്ട്? ആ പാച്ചിലിൻ്റെ ഭാഗം തന്നെയല്ലേ? തീർച്ചയായും കാളിദാസ, ഇതിൻ്റെ ഒരു സംഭവത്തോടല്ലേ ഓണം എന്ന് പറയുന്നത് ശരിക്കും എറണാകുളത്തെ അല്ലെങ്കിൽ എറണാകുളത്തെ ഒഴിവാക്കിക്കൊണ്ടൊരു ഓണാഘോഷത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത്. കാരണം ഈ ഓണത്തിൻ്റെ സങ്കല്പവുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് തൃക്കാക്കര, ഒപ്പം തന്നെ ഈ തൃപ്പൂണിത്തുറ, രണ്ട് സ്ഥലങ്ങളാണ്. ഒപ്പം ഓണാഘോഷം തുടങ്ങുന്നത് തന്നെ കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് നിന്നാണ് നമ്മുടെ അത്തച്ചമയ ഘോഷയാത്രയുടെ ആഘോഷം തന്നെ തുടങ്ങുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് കേന്ദ്രം എന്ന് പറയുന്നത് ശരിക്കും എറണാകുളം തന്നെയാണ്, മധ്യ കേരളം തന്നെയാണ് എന്നുള്ളത് ആ നിലയ്ക്കുള്ളൊരു അവകാശവാദം കൂടി. എന്തായാലും അതിൻ്റെയൊക്കെ അതിനെയൊക്കെ അന്വർത്ഥമാക്കുന്ന നിലയ്ക്ക് തന്നെയുള്ള ഒരു പ്രതികരണം നമുക്ക് ഇന്നത്തെ ഈ ഉത്രാടപ്പാച്ചിലിൽ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. രാവിലെ മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു തിരക്ക്, രാവിലെ നമ്മൾ വരുന്ന സമയത്ത് ഈ പൂ വിപണി മാത്രമാണ് ഏറ്റവും സജീവമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ഈ ഒരു നേരം പുലർന്ന് അതിന് കഴിഞ്ഞ് സൂര്യനൊക്കെ ഉദിച്ച് ഏതാണ്ട് ഒരു 10 മണി സമയത്തോടൊക്കെ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള തിരക്കിലേക്ക് വരുന്നു. അതിനുശേഷം 10, 11, 12 മണി വരെയൊക്കെ വലിയ രീതിയിൽ നല്ല രീതിയിലുള്ള തിരക്കുകളൊക്കെ അനുഭവപ്പെടുന്നു. തുടർന്ന് ഒരു ഉച്ചയ്ക്ക് വെയിൽ മൂത്ത സമയത്ത് ഒരു നേരിയ കുറവ് വരുന്നു. അതിനുശേഷം ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി കുടുംബത്തോടുകൂടി ആളുകൾ എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എത്തുന്നു. ആ ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണുന്നത്. നമ്മളിപ്പോൾ ബ്രോഡ്വേയിലാണുള്ളത്. തിരക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാം, എല്ലാ ഓണക്കാലത്തും അല്ലെങ്കിൽ ആഘോഷ സമയങ്ങളിലെല്ലാം തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ആഘോഷം അതിൻ്റെ തട്ടുപൊളിപ്പൻ പരിപാടികളുമായി വലിയ ഒരു കാഴ്ചാവിരുത് തന്നെ നമുക്ക് ഈ ഒരു ബ്രോഡ്വേയിൽ എത്തിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. എല്ലാ തരത്തിലും സാധനങ്ങളും വാങ്ങുന്നതിനായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഓണം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള പുതുമ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പുതുമ നൽകുന്ന ഒരു ഒരു സന്ദേശം നൽകുന്ന ഒരു ആഘോഷം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഒരു നമുക്ക് പുത്തൻ ഉടുപ്പ്, ഓണക്കോടി എന്നൊക്കെ പറയുന്നത് ഈ ആഘോഷം ഒരു ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള വലിയ വിപണിയിലെ വലിയ സാധ്യതകൾ കൂടി ഇവിടെ തുറന്നെടുത്ത ഒരു സംഭവം കൂടിയുണ്ട്. ആളുകൾക്ക് ഇവിടേക്ക് വരിക, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇവിടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അത്. ഓരോ വില കേന്ദ്രീകരിച്ച് തന്നെയുള്ള അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള സംഭവങ്ങൾ തന്നെ അവർക്ക് എടുക്കാൻ കഴിയുന്ന ഒരു നില കൂടിയുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു ഒരു നമുക്കൊരു ഒരു പ്രദർശനം എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ കഴിയും. ആ നിലക്കാണ് ഈ ആഘോഷം എത്തുന്നത്. എന്തായാലും ഈ ഉത്രാടപ്പാച്ചിൽ അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ വീര്യം കൂടിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയാം. ഒപ്പം തന്നെ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉത്രാടപ്പാച്ചിൽ അവസാന മണിക്കൂറിലാണ് തിരുവോണം പുലരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വലിയ ആഘോഷത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ സംഭവങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരു വിഷയം വേണമെങ്കിൽ പറയാം. ആ നിലയ്ക്ക് എല്ലാ സാധനങ്ങളും അവസാന വട്ട ഓട്ടത്തിലൂടെ വാങ്ങുക, അതിൽ ആഘോഷം അതിൻ്റെ ഏറ്റവും മനോഹാരിതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മുഴുവൻ സംഭവങ്ങളും അതിന് അനുകൂലമാകുന്ന നിലയിൽ വാങ്ങുക എന്നുള്ളത് തന്നെയാണ് ഈ ഉത്രാടപ്പാച്ചിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവർ വാങ്ങിക്കൂട്ടുന്ന ഒരു നില തന്നെയുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഏറ്റവും നിറവിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള തിരക്കിൽ തന്നെയാണ് ആളുകൾ എല്ലാവരും തന്നെ ഉള്ളത്. ഉത്രാടപ്പാച്ചിൽ അതിൻ്റെ ആഘോഷത്തിലേക്ക്, ഉത്രാടപ്പാച്ചിൽ തന്നെ ഈ ഓണത്തേക്കാൾ വലിയൊരു ആഘോഷമായി മാറുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും അത് തന്നെയാണ് ഈ ബ്രോഡ്വേയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരു ഈ ആഘോഷത്തിൻ്റെ ഒരു നിറവ് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് കാളിദാസ്. തീർച്ചയായും തിരുവോണത്തിന് ഇനിയും മണിക്കൂറുകൾ മാത്രമാണ്. നമുക്കിനിയിപ്പോൾ കോഴിക്കോട് നിന്നും റിയാസ് കൂടി ചേരുന്നുണ്ട്. റിയാസ്, ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് തെക്കൻ കേരളത്തിലാണ് ഏറ്റവും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുക എന്ന് വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒട്ടും വിട്ടുകൊടുക്കാതെ കൊച്ചിയിൽ നിന്ന് എബി ജോൺ തോമസും പറഞ്ഞു, അതിൻ്റെ എറണാകുളം എന്ന ഭാഗം അല്ലെങ്കിൽ ഈ ഒരു മധ്യ കേരളം അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓണത്തിന് ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ഇപ്പോൾ കോഴിക്കോടേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഉത്രാടപ്പാച്ചിൽ? ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്, റിയാസ് കണ്ണൂർ സ്വദേശിയാണ്. അപ്പോൾ ഈ കണ്ണൂർ കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ ഭാഗത്തേക്കൊക്കെ കൂടുതലും സദ്യകളിൽ ഈ നോൺ വെജ് വിഭവങ്ങളൊക്കെ ഉണ്ടാവും, പൊതുവേ ഉണ്ടാവാറുണ്ട് ഓണത്തിന്. തെക്കൻ
ഭാഗത്തേക്കാണ് സാധാരണ പൂർണ്ണമായും ഈ സസ്യാഹാരമുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഉത്രാടപ്പാച്ചിലിൻ്റെ വിപണിയിൽ ഈ ഒരു മാംസാഹാരത്തിനും അതിനുമൊക്കെ വലിയ രീതിയിലൊരു പങ്കും കൂടെ ഇല്ലേ? അതിൻ്റെ ഒക്കെ കൂടെ ഒരു പാച്ചിലും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ. മിഠായി തെരുവിൽ നിന്നാണ് ഇപ്പോൾ റിയാസ് ചേരുന്നത്. എങ്ങനെയാണ് ആ ഒരു പാച്ചിൽ ഉത്രാടപ്പാച്ചിലിൻ്റെ ഭാഗമാകുന്നത്? തീർച്ചയായും കാളിദാസ്, കാരണം പറഞ്ഞത് ഒരു അർത്ഥത്തിൽ ശരിവെക്കാവും. മഹാബലി തമ്പുരാൻ തൃക്കാക്കരയപ്പൻ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. എങ്കിൽ കൂടിയും മഹാബലി തമ്പുരാൻ നമ്മൾ മലയാളികളുടെ എല്ലാം തമ്പുരാനാണ്. അതുകൊണ്ട് തന്നെ മലബാറിൽ പ്രത്യേകിച്ച് ഓണം ഏറ്റവും കൂടുതൽ കെങ്കേമമാകുന്ന ഒരുപക്ഷെ മലബാറിലാണ് എന്ന് നമുക്ക് വാദിക്കാനും സാധിക്കും. കാരണം നമുക്ക് കാണാം, ഇപ്പോൾ ഞാൻ തുടങ്ങിയത് തന്നെ ഈ മിഠായി തെരുവിൻ്റെ എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രതിമ, ഒരു ദേശത്തിൻ്റെ കഥ പറഞ്ഞ കഥാകാരൻ്റെ പ്രതിമ അവിടെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മൾ ഈ ഓണത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മലബാറിന്റെ പശ്ചാത്തലത്തിലുണ്ട്. അല്പം മുൻപാണ് ഈ മിഠായി തെരുവിൽ ഓണപ്പൊട്ടൻ, ഓണപ്പൊട്ടൻ എന്ന് പറയുന്നത് ഓണത്തപ്പൻ തന്നെയാണ്, ഓണത്തപ്പന്റെ ാണ് ഓണപ്പൊട്ടൻ. അത് സംസാരിക്കാത്ത ഒരു തെയ്യമായതുകൊണ്ടാണ് ഓണപ്പൊട്ടൻ എന്ന് വിളിക്കുന്നത്. തന്റെ പ്രജകളെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്ന ഓണപ്പൊട്ടന്റെ രൂപത്തെ നമ്മൾ ഇവിടെ കണ്ടതാണ്. ഇപ്പോഴിതാ ഉത്രാടപ്പാച്ചിലേക്ക് നോക്കൂ, ഇതാ മിഠായി തെരുവിൽ ആളുകൾ ഇങ്ങനെ ഒരു ജനസാഗരം പോലെ, ജനസഞ്ചയം പോലെ മിഠായി തെരുവിൽ ഇതാ ആവേശപൂർവ്വം ഏറ്റവും അവസാനം തിരുവോണത്തെ വരവേൽക്കാനുള്ള ഏറ്റവും ആവേശോജ്വലമായ ഒരു മുന്നൊരുക്കത്തിലൂടെ അവർ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇവിടെ മിഠായി തെരുവിന്റെ ഒരറ്റത്ത് അറ്റം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കാത്ത വിധം, സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം ആൾക്കാർ. എങ്ങനെയാണ് ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി? ഇതാ അവര് ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പോളും, തിരക്കിലിങ്ങനെ ഓടുകയാണ് കാളിദാസൻ. ആളുകൾ ഇതാ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, കുറഞ്ഞ വിലയ്ക്ക് ഒപ്പം തന്നെ നല്ല സാധനങ്ങൾ, ഏത് രീതിയിൽ വേണമെങ്കിലുമുള്ള സാധനങ്ങൾ ഇവിടെ വേണമെങ്കിലുമുള്ള സാധനങ്ങൾ ഇവിടെ മിഠായി തെരുവിൽ ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മളെ അടുത്തു വരുന്ന ആളുകളുമുണ്ട്. കുടുംബ സമേതം ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്താണ്. എങ്ങനെയാണ് നമ്മുടെ ഈ മലബാറിലെ ഒരു ഓണാഘോഷം എങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക്, മറ്റേ തെക്കൻ കേരളത്തിലുള്ള പ്രേക്ഷകരോട്? തെക്കൻ കേരളത്തിലുള്ള പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുത്താൽ. ഓണാഘോഷം ഇവിടെ നല്ല ഉഷാർ തന്നെയാണ്, പണ്ടത്തെ പോലെ നല്ല ഇത് തന്നെയാണ്. വയനാട്ടിലത് ഒഴിച്ചാൽ ഒരു വിഷമം ഉണ്ട്, അത് കഴിഞ്ഞതിന്റെ ബാക്കി എല്ലാം ഉഷാർ തന്നെയാണ്. നമ്മൾ അതിനെ ആഘോഷം കൊണ്ട്, അതെ അതെ അത് തന്നെയാണ്. ഈ പൊതുവെ നമ്മള് സദ്യവട്ടങ്ങളിൽ മാംസാഹാരം, നമ്മുടെ കാളിദാസൻ പറയുകയായിരുന്നു, ഈ പൊതുവെ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ പൊതുവെ. കണ്ണൂര് വടകര ഇലാണ്ടി ഭാഗത്തൊക്കെ അങ്ങനെയുണ്ട് അല്ലെ? എങ്ങനെയാണ് ഈ ഭാഗത്ത്? എങ്ങനെയാ നാളെ ഇപ്പൊ എങ്ങനെയാ സദ്യ? വീട്ടിൽ തന്നെ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചിട്ട് അടുത്ത അയൽവാസത്തേക്ക് അയലക്കത്തെ ബന്ധുക്കളെ വീട്ടിലേക്ക് പോകും. സദ്യ വീട്ടിൽ തന്നെ. അത് തന്നെയാണ് കാളിദാസ്, ഈ ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നമ്മൾ സദ്യ കഴിച്ച് പരസ്പരം അടുത്തുള്ള ബന്ധുക്കളെ എല്ലാം പോയി കണ്ട് ഈ ഒരു സ്നേഹവും സൗഹാർദ്ദവും എല്ലാം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച. ഈ നേരത്തെ ഇതാ ഓണം, എന്താ ഈ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ? ഓണം സുഖാണല്ലേ? എല്ലാ ഇത് സാധനങ്ങളൊക്കെ വാങ്ങിയാ? ഉത്രാടപ്പാച്ചിലിന് ഭയങ്കര ഓച്ചലായി പോയോ? ഓച്ചലും പാച്ചിലും ആയിപ്പോയോ? എങ്ങനെ നാളെ എങ്ങനെയാ നമുക്ക് പൂക്കളൊക്കെ ഇടണ്ടേ? തിരുവോണല്ലേ. എന്താ വാവേന്റെ പേരെന്താ? മിഴി. ആ അടിപൊളിയാണ്, നല്ല പേരാണ് കേട്ടോ. ആ സിനിമയിലുണ്ടോ? ആ ഏത് സിനിമ? നാലുണ്ട്. ഇതാ ഒരു സിനിമാതാരം കേട്ടോ മിഴി. മിഴി ഇപ്പോ ഓണം ഓണത്തിന് സാധനങ്ങൾ വാങ്ങാനാണ്. എന്തൊക്കെ വാങ്ങി? പൂക്കള്, അങ്ങനൊക്കെ പല പല സാധനങ്ങളൊക്കെ വാങ്ങി. മിഴിയുടെ വീട് എവിടെയാ? പോയില്ലേ. നാളെ ഇപ്പൊ എങ്ങനെയാ സദ്യ? പിന്നെ ആരുണ്ടാക്ക സദ്യ? ഉണ്ടാക്ക അച്ഛമ്മല്ലേ? നല്ല. അപ്പൊ നമ്മള് വരാം, നമ്മള് വരാം സദ്യ കഴിക്കാൻ വരണോ? അതെ, എന്തായാലും മിഴിയുടെ ഭാഗം നമുക്ക് നാളെ ഒരു സദ്യ ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. മിഴി പാട്ട് പാടുവോ? അഭിനയിക്കുക മാത്രമേ ഉള്ളൂ അല്ലേ? ഡാൻസ് ഉണ്ട്. എന്തായാലും വലിയ താരമായി മാറട്ടെ കേട്ടോ. അപ്പൊ ഹാപ്പി ഓണം. അത് തന്നെയാണ് മിഴിയുടെ ഭാഗയും ഇവിടെ ഉള്ള എല്ലാവർക്കും കേളവിഷന്റെ പ്രേക്ഷകർക്ക് ഉൾപ്പെടെ മിഴി ഒരു സിനിമാ താരമാണ്. കേട്ടില്ല. നാളത്തെ നാളെ തിരുവോണ സദ്യയുടെ കാര്യത്തിൽ ഇപ്പോ ഏകദേശം ഒരു തീരുമാനമായല്ലോ. ഒരു തീരുമാനം. എവിടുന്ന് സദ്യ ഒപ്പിക്കുമെന്ന
ഒരു ആശങ്കയുണ്ടായിരുന്നു. അത് ഇവിടെ എസ് എം സ്ട്രീറ്റിൽ വന്ന് ആശങ്ക ഇപ്പോ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ എസ് എം സ്ട്രീറ്റിൽ ഒരുപാട് ആളുകൾ, കുട്ടികൾ അടക്കമുള്ള ആളുകൾ നമുക്ക് ഇവിടെ കാണാം. അവരെല്ലാം ഇങ്ങനെ ഫൂട്ടി ഓടിച്ചായി ഓടണ്ട കേട്ടോ. എങ്ങനെയാ നാളെ ഓണം? എങ്ങനെയാ പൊളിയും? എടാ അടിപൊളി കുപ്പായാണല്ലോ. ഞാൻ എന്റെ പാറ്റേൺ ആണല്ലോ ഇത്. ഇത് എവിടുന്ന് എടുത്തു? വടകരയല്ലേ. നമ്മുടെ നോൺ വെജ് ഒക്കെ ഉണ്ടാവില്ലേ, മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടാവില്ലേ. വടകരയിലെ ഓണത്തിന്റെ, ഓണ സദ്യയുടെ പ്രത്യേകത അത് കാളിദാസൻ നേരത്തെ ചോദിക്കുന്നുണ്ട്. കാരണം ഈ തെക്കൻ കേരളത്തിൽ അവർ അതെ, സാധാരണ എല്ലായിടത്തും ഈ സദ്യ എന്ന് പറയുന്നത് പ്യുർ വെജ് ഐറ്റംസ് ആണെങ്കിൽ നിങ്ങൾക്ക് നോൺ കൂട്ടിക്കഴിച്ചൊരു ഓണസദ്യ ഉണ്ടണമെങ്കിൽ നേരെ വടകര, കൊയിലാണ്ടി, കണ്ണൂർ ഭാഗത്തേക്ക്, നിങ്ങൾ ഞങ്ങളുടെ കണ്ണൂരേക്കുവാ അല്ലെങ്കിൽ മലബാറിലേക്കുവാ എന്നാണ് ഇവർ പറയുന്നത് അല്ലേ. അതെ, എങ്ങനെ നാളെ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണ്ടല്ലേ? തീർച്ചയായിട്ടും. വയനാട് ദുരന്തമുണ്ടായതുകൊണ്ട് സർക്കാർ തലത്തിൽ ഓണാഘോഷങ്ങൾ വളരെ കുറവാണ്. എങ്കിലും പിന്നെ പല പലയിടത്തും ഇപ്രാവശ്യം ഓണം പരിപാടി കുറവാണെങ്കിലും പിന്നെ ജനങ്ങളൊക്കെ പിന്നെ നന്നായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ടെന്നാണ് ഇവിടെ വന്നപ്പോ മനസ്സിലാകുന്നത്. ശരിക്കും നമ്മള് ഈ പിന്നെ വയനാടിന്റെ ടോടൊപ്പം തന്നെ ഇത്തരം ആഘോഷങ്ങൾ ഉണ്ടായാൽ മാത്രമേ വീണ്ടും വിപണിയൊക്കെ സജീവമുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. വിപണിയൊക്കെ സജീവമാണെങ്കിൽ ഇത്തരം ആഘോഷങ്ങൾ കാരണം മാത്രമേ സാധ്യമാവുള്ളൂ. ഓരോരോ ആഘോഷം വരുമ്പോഴാണ് നമ്മുടെ ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഒന്ന് ഉഷാറായി വരുന്നത്. വ്യാപാരിയാണോ? അല്ല, വ്യാപാരിയല്ല, ഞങ്ങള് കുടുംബത്തോടു കൂടി വന്നതാ. കാളിദാസ്, ഇവര് കുടുംബത്തോടു കൂടി വന്നതാണ് ഈ ഓണത്തിന്റെ അവസാനവട്ട പർച്ചേസ്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ വ്യാപാരികൾ, മിഠായി തെരുവിലൊക്കെ നമ്മൾ കാണുന്ന വ്യാപാരികളാണ് വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായ സമയത്ത് ആ നാടിനു വേണ്ടി അവർ ഓടി വരാൻ തയ്യാറായത്. അല്ലാതെ ഈ നമ്മൾ ഓൺലൈനിൽ കാണുന്ന ന്മാരല്ല ഈ വയനാടിനു വേണ്ടി സഹായിക്കാനുണ്ടായിരുന്നത്. നമ്മുടെ ഇവിടുത്തെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതിയും ഒക്കെ പോലുള്ള സാധാരണ നാട്ടിൻപുറത്തെ വ്യാപാരികൾ, ഇവിടെ മിഠായി തെരുവിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ തെരുവിൽ കാണുന്ന വ്യാപാരികളാണ് വയനാടിനു വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രളയമൊക്കെ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അവരുടെ പുനരുജ്ജീവനം കൂടി സാധ്യമാക്കണമെങ്കിൽ ഇത്തരം ഓണം പോലുള്ള ആഘോഷങ്ങൾ അനിവാര്യമാണ് എന്ന് ഈ ആളുകൾ വ്യക്തമാക്കുകയാണ്. ഇതാ ഒഴുകി ഒഴുകി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ആളുകൾ ഇതാ ഇവിടെ മിഠായി തെരുവിന്റെ അങ്ങേയറ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ ഒഴുകി വരികയാണ്. ഉത്രാടപ്പാച്ചിലും കഴിഞ്ഞ് സാധനങ്ങളെല്ലാം തന്നെ വാങ്ങി ഓണത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ആളുകൾ വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ആളുകൾ ഓരോരുത്തരായി വരുന്നു, അവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കേണ്ടതും ഉണ്ട്. എന്തായാലും ഉത്രാടപ്പാച്ചിൽ തകൃതിയായി കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് മിഠായി തെരുവിൽ. എന്തായാലും ഈ ഒരു മൊത്തം നില സമനിലയായിട്ട് തന്നെ പ്രഖ്യാപിക്കേണ്ടി വരും. കാരണം തെക്കൻ കേരളം ആയാലും മധ്യ കേരളം ആയാലും മലബാർ മേഖലയായാലും ഓണം എല്ലായിടത്തും, സംസ്ഥാനത്ത് എല്ലായിടത്തും ഉത്രാടപ്പാ